മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണല്ലോ വെള്ളം. എന്നാൽ എത്രയൊക്കെ വെള്ളത്തെ അടുത്തെറിഞ്ഞാലും ചില വിചിത്രമായ പ്രതിഭാസങ്ങളും വെള്ളത്തിൽ അരങ്ങേറാറുണ്ട്. അങ്ങനെ ക്യാമറയിൽ പതിഞ്ഞ കുറച്ച് അവിശ്വസനീയ സംഭവങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാലോ. വാട്ടർഫാൾ ട്രീ, ഒരു മരത്തിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെ വെള്ളം ചാടുന്ന വിചിത്രമായ കാഴ്ച കണ്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? ഇതാണ് ഗഷിംഗ് വാട്ടർ ട്രീ എന്നറിയപ്പെടുന്ന മരം. മോണ്ടിനിഗ്രോയിലെ ഡിനോസ എന്ന ഗ്രാമത്തിലാണ് വൈറലായി മാറിയ ഈ മരമുള്ളത്. തന്നെത്താനെ വെള്ളമൊഴിച്ച് നനയ്ക്കുന്ന ഒരു മരം ഏതൊരു കൃഷിക്കാരൻ്റെ സ്വപ്നമായിരിക്കും. പക്ഷെ തീർത്തും അവിശ്വസനീയമായ ഈ മരം ഒരിക്കലും വറ്റാത്ത വെള്ളത്തിൻ്റെ ഉറവയൊന്നുമല്ല. കാര്യമെന്താണെന്ന് വെച്ചാൽ, കാട്ടിൽ നിന്നും ഒഴുകി വരുന്ന അനേകം ചെറിയ അരുവികൾ വഴിയാണ് ഈ ഗ്രാമത്തിന് വെള്ളം ലഭിക്കുന്നത്. ഭൂമിക്കടിയിലൂടെ മുകളിലൂടെയും ഇവ ഒഴുകുന്നുണ്ട്. കനത്ത മഴ പെയ്യുകയോ മഞ്ഞുരുകി വെള്ളം പൊങ്ങുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ മരത്തിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന വെള്ളം പ്രഷർ കൂടി ഓവർഫ്ലോ ആവുകയും ഉള്ളുപൊള്ളയായ മരത്തിൻ്റെ പുറത്തേക്ക് ചാടുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ മാജിക്ക് പോലത്തെ എഫക്റ്റ് ഉണ്ടാവുന്നത്. ഡേഞ്ചറസ് വാട്ടേഴ്സ്, വളരെ റെയറായി മാത്രം കാണുന്ന ഒന്നാണ് വിചിത്രമായ ഷേപ്പുകളിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഈ ഐസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഐസ് രൂപപ്പെടാറുള്ളൂ. 0 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം ഐസായി മാറുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ വളരെ ശുദ്ധവും ഒഴുകാത്തതുമായ വെള്ളത്തിൽ ഇങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ നീണ്ടിരിക്കുന്ന വലിയ ഐസ് സ്ട്രക്ചറുകളാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ രൂപപ്പെടുന്ന ഓരോ സ്ട്രക്ചറുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഇതുപോലെ വിചിത്രമായ പാറ്റേണുകൾ ഐസിൽ രൂപപ്പെടുന്നത്. ഇതൊക്കെ ഫ്രീസായിട്ടിരിക്കുന്നത് കാണാൻ നല്ല മനോഹരമാണെങ്കിലും അതൊക്കെ പൊട്ടിയടർന്ന് അനങ്ങാൻ തുടങ്ങിയാൽ കളി മാറും. ഇതാണ് ലേക് സിൽഡർ, ടർക്കിയിലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു തടാകം. മഞ്ഞുകാലത്ത് രൂപപ്പെടുന്ന ഇത്തരം ഐസ് പാളികൾ വേനലിൽ ഉരുകാൻ തുടങ്ങുന്നതോടെ അവ അടർന്ന് കൂർത്തിരിക്കുന്ന വലിയ ഐസ് കഷ്ണങ്ങളുടെ തിരമാല പോലെയാണ് തീരത്തേക്ക് വരുന്നത്. കാണാൻ രസമുണ്ടെങ്കിലും അതിലേക്ക് ഇറങ്ങുന്നത് വളരെ അപകടകരമാണ്. സ്ലഷി ലേക്ക്, ഐസിൻ്റെ ഒരു കപ്പിലേക്ക് ഫ്രൂട്ട് ഫ്ലേവർ ഒഴിച്ച് കഴിക്കുന്ന പാനീയം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും കിട്ടാറുണ്ട്. പക്ഷേ അങ്ങ് കാനഡയിൽ ഇത്തരം ചെറിയ ഐസ് പീസുകൾ ഒഴുകി നടക്കുന്ന അനേകം തടാകങ്ങളുമുണ്ട്. അതിൽ നിന്ന് ഐസ് എടുത്ത് കുടിക്കുന്നത് നല്ലതല്ലെങ്കിലും കാണാൻ വളരെ മനോഹരമാണിത്. ഐസ് ഇങ്ങനെ രൂപപ്പെടാൻ കാരണം വളരെ സിമ്പിളാണ്. അതൊരു ഉപ്പ് തടാകമാണ്. ഉപ്പ് കലർന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ വളരെയധികം കുറയും. അതും കുറച്ച് ഭാഗം മാത്രമായിരിക്കും ആദ്യം ഫ്രീസ് ആവുന്നത്. ഇങ്ങനെയുള്ള ഉപ്പ് തടാകങ്ങൾ മുഴുവനായും ഫ്രീസ് ആവുന്നതിന് മുൻപാണ് ഇതുപോലെ ചെറിയ ഐസ് പീസുകൾ ഉണ്ടാകുന്നത്. അതായത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഈ ഒരു പ്രതിഭാസം കാണാൻ സാധിക്കുക. H2O ഫ്രീസ് ആയിട്ടിരിക്കുന്ന വെള്ളമാണെന്ന് തോന്നുമെങ്കിലും ഇതൊഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം തന്നെയാണ്. സംശയിക്കേണ്ട, മാജിക്കൊന്നുമല്ല. ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് ലാമിനാർ ഫ്ലോ. ഫിസിക്സിൻ്റെ ചെറിയൊരു കളിയാണ് ഇതിന് പിന്നിൽ. സാധാരണ നമ്മൾ ടാപ്പ് ഓൺ ചെയ്യുമ്പോൾ വെള്ളമൊഴുകുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കാരണം ഓരോ വെള്ളത്തുള്ളിയും ഓരോ ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ടാണ്. ടർബുലൻ ഫ്ലോ എന്നാണ് ഇതറിയപ്പെടുന്നത്. വെള്ളമൊഴുകുന്ന സ്പീഡും അത് പുറത്തേക്ക് വരുന്ന ടാപ്പിൻ്റെ അറ്റവുമൊക്കെ ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ലാമിനാർ ഫ്ലോ ഉണ്ടാവുന്നത് ഒരു ദ്രാവകം ഒരേ പാതയിലൂടെ സ്മൂത്തായി ഒഴുകുമ്പോഴാണ്. ഇത് ടാപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന അളവും ഒരേപോലെ ആയിരിക്കും. ഇങ്ങനെ യാതൊരു തടസ്സവുമില്ലാതെ ഒഴുകുന്നത് കൊണ്ട് തന്നെ ഇത് അനങ്ങുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും നമുക്ക് സാധിക്കാറില്ല. വളരെ സ്മൂത്തായ ഒരു ദ്വാരത്തിലൂടെ ഒരേ രീതിയിൽ വെള്ളം പുറത്തേക്ക് വരുമ്പോഴാണ് ഇത് നമുക്ക് കൃത്യമായി കാണാനാവുന്നത്. ഉദാഹരണത്തിന്, നമ്മളൊരു ബലൂണിൽ വെള്ളം നിറച്ച് അതിൽ കുറച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കിയാൽ പുറത്തേക്ക് വരുന്ന വെള്ളം ഒരു ലാമിനാർ ഫ്ലോ ആയിരിക്കും. തികച്ചും അവിശ്വസനീയമായ ഒരു കാഴ്ച തന്നെയാണത്. ബബിൾ ബാത്ത്, കടൽ വെള്ളത്തിലെ ഉപ്പും മാലിന്യങ്ങളുമെല്ലാം കാരണം അത് കുടിക്കാൻ കൊള്ളില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് കടൽ വെള്ളത്തിൽ സീഫോം എന്ന പ്രതിഭാസവും അരങ്ങേറുന്നത്. കടലിലെ മാലിന്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തോതിൽ കടൽ തീരത്ത് പത വന്നടിയുന്നത്. ശക്തമായ കാറ്റ് കടൽ വെള്ളത്തിനെ കലക്കിയെടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. ലോകത്തെല്ലാമുള്ള ബീച്ചുകളിൽ ചെറിയ അളവിൽ പത രൂപപ്പെടാറുണ്ട്. അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. പക്ഷേ എല്ലായിടത്തും അങ്ങനെയല്ല. പ്രത്യേകിച്ച് വെള്ളത്തിലെ മാലിന്യത്തിൻ്റെ അളവ് കൂടുകയും കൊടുങ്കാറ്റ് കൂടി വരികയും ചെയ്യുമ്പോൾ. ഉറുഗ്വയിലെ ബീച്ചുകളിൽ വലിയ തോതിൽ വന്നടിഞ്ഞുകൂടിയ പതയാണ് ഈ കാണുന്നത്. 2022 അവിടെ വന്ന യാക്കേക്കാൻ സൈക്ലോൺ എന്ന കൊടുങ്കാറ്റാണ് ഈ ഒരു അവസ്ഥയുണ്ടായതിന് പിന്നിലെ കാരണം. ഇത് വളരെ മോശമായ അവസ്ഥയാണെങ്കിലും അത് ബീച്ചിൽ തന്നെ ഒതുങ്ങി എന്നത് നല്ല കാര്യമായിരുന്നു. പക്ഷെ സ്പെയിനിലെ ഈ നഗരത്തിന് ആ ഭാഗ്യമുണ്ടായില്ല. 2020 ഗ്ലോറിയ എന്ന കൊടുങ്കാറ്റിൽ ഒരു നഗരം മുഴുവനാണ് ഈ പതയിൽ മുങ്ങിപ്പോയത്. എന്തായാലും ഈ രണ്ട് സാഹചര്യങ്ങളിലും ആർക്കും പരിക്കുകളൊന്നും പറ്റിയില്ല എന്നതാണ് ആശ്വാസം. പക്ഷെ അതിനുള്ളിൽ മുങ്ങിക്കുളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ബബിൾ റിങ്സ്, ബബിൾ ഊതിപ്പറപ്പിക്കാനും അത് കുത്തിപ്പൊട്ടിക്കാനും ഇഷ്ടമില്ലാത്ത ആരുമുണ്ടാവില്ല. പക്ഷെ വായുവിൽ ഊതുന്ന ബബിളുകളേക്കാൾ വെള്ളത്തിലുണ്ടാവുന്ന ബബിളുകൾക്ക് ചില പ്രത്യേക ഷേപ്പുകൾ എടുക്കാൻ സാധിക്കും. ഇതാണ് വോർട്ടക്സ് റിംഗ് എന്നറിയപ്പെടുന്ന ബബിളുകൾ. ഒരു റിങ്ങിൻ്റെ ഷേപ്പിൽ വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ബബിൾ ചില പ്രത്യേക രീതിയിൽ മാത്രമേ ഉണ്ടാവൂ. വാട്ടർ പ്രഷറിലെ വ്യത്യാസമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു സാധാരണ ബബിൾ വിട്ടാൽ അത് വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോകും. വെള്ളത്തിലെ പ്രഷർ ഇതിനെ മുകളിലേക്ക് തള്ളുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അതേസമയം ചെറിയൊരു പ്രഷർ മുകളിൽ നിന്ന് താഴേക്കും ഉണ്ടാവും.
ഇതൊരു വലിയ ബബിൾ ആണെങ്കിൽ ഈ പ്രഷർ വ്യത്യാസം മൂലം അത് മുകളിലേക്ക് വളഞ്ഞു വരികയും അവസാനം അത് നടുവിൽ വെച്ച് റിംഗ് ഷേപ്പിലായി മാറുകയും ചെയ്യും. അത് വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ട് മുകളിലേക്ക് പോകുന്നു. എന്നാൽ ഇത്തരം ബബിളുകൾ ഉണ്ടാക്കാൻ മനുഷ്യന്മാർക്ക് മാത്രമല്ല ബെലൂഗ ഇനത്തിൽപ്പെട്ട തിമിംഗലങ്ങൾക്കും സാധിക്കും. ഇവരും മനുഷ്യരെ പോലെ തമാശയ്ക്ക് വേണ്ടിയാണ് ഈ ബബിളുകൾ ഉണ്ടാക്കുന്നത്. എന്നിട്ടത് വെച്ച് കളിക്കുകയും ചെയ്യും. ആൻറ്റി സോഷ്യൽ വാട്ടർ. എല്ലാ നദികളിലും കടലിലും ഒഴുകുന്നത് വെള്ളമാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇവ തമ്മിൽ കൂടിച്ചേരാതെയും വരും. ഈ വിചിത്രമായ പ്രതിഭാസത്തിനെയാണ് കൺവേർജൻസ് എന്ന് വിളിക്കുന്നത്. തമ്മിൽ മിക്സ് ആവാതെ രണ്ട് നദികളോ സമുദ്രങ്ങളോ കൂടിച്ചേരുന്ന അവസ്ഥ. ഇവിടെ കാണുന്നത് കാനഡയിലെ ഫ്രേഷ്യർ എന്ന നദി ഉപ്പുവെള്ളമൊഴുകുന്ന സ്ട്രേറ്റ് ഓഫ് ജോർജിയ എന്ന നദിയിലേക്ക് കൂടിച്ചേരുന്നതാണ്. കാഴ്ചയിൽ തന്നെ ഇവ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാകും. ഫ്രേഷ്യർ നദിയിലെ വെള്ളത്തിൽ വലിയ തോതിൽ പൊടിമണലും ചെളിയും അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇവ തമ്മിൽ കൂടിക്കലരാത്തത്. സമുദ്രങ്ങൾ തമ്മിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ബാൾട്ടിക് സീയും നോർത്ത് സീയും തമ്മിൽ കൂട്ടിമുട്ടുന്നത്. രണ്ട് സമുദ്രങ്ങളുടെയും തിരമാലകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതല്ലാതെ ഇവ തമ്മിൽ കലരുന്നില്ല. ഇതിന് കാരണം നോർത്ത് സീയിലെ വെള്ളത്തിന് ബാൾട്ടിക് സീയുടേതിനേക്കാൾ ഉപ്പ് കൂടുതലാണ്. ഇതിനാൽ ഡെൻസിറ്റിയും മാറും. അതുകൊണ്ട് തന്നെ ഈ സമുദ്രങ്ങൾ തമ്മിൽ കൂടിച്ചേരാറുമില്ല. എങ്ങനെയുണ്ടായിരുന്നു വെള്ളത്തിലെ ഈ വിചിത്രമായ പ്രതിഭാസങ്ങൾ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.